കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം അത്തം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലെ ഒരു വർഷക്കാലത്തെ ഫലം അത്ത നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം സൽകീർത്തി ദാമ്പത്യ ഐക്യം ഇവയെല്ലാം നിലവിൽ ഫലത്തിൽ വരുന്നതാണ് ബുദ്ധിയും ആത്മാർത്ഥതയും കൊണ്ട് പല നേട്ടങ്ങളും ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് യാത്രകൾ ഒഴിവാക്കുന്നത് ദൂര ഏകദേശ യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അയൽക്കാർ ശത്രുക്കളെ പോലെ പെരുമാറുന്നതും ഇവ മൂലം വരുമാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയും മറ്റും പതറിപ്പോകുന്നത് കാരണം നിങ്ങളുടെ വരുമാന ബിസിനസ്സിലോ മറ്റോ കച്ചവടത്തിലോ ഒക്കെ ശ്രദ്ധിക്കാൻ സാധിക്കാത്തത് മൂലം വരുമാനത്ത് വളരെ ഗണ്യമായ കുറവ് നേരിടുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് പ്രതിസന്ധികളിൽപ്പെട്ട് നിങ്ങളുടെ കർമ്മരംഗം വളരെയേറെ മോശമാകാൻ സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ മനസമ്മർദ്ദം അനുഭവിക്കേണ്ട മനോസമ്മർദ്ദം അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പല ദോഷങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരാം തൊഴിൽ രംഗത്ത് തൊഴിൽശാലകളിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തൊഴിൽശാലകളിൽ പ്രതി ജോലിക്കാർക്കൊക്കെ സമയത്തിന് ശമ്പളവും മറ്റും കൊടുക്കാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് അവിടെ പല പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം ആഗ്രഹങ്ങളൊക്കെ നിറവേറാനായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റാനായിട്ട് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ടൊക്കെ കഠിന പരിശ്രമം തന്നെ ചെയ്യേണ്ടതായിട്ട് വന്ന് വരുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം സ്ഥാനഭ്രംശം ഇവ ഉണ്ടാകാം വാഗ്ദാനങ്ങൾ കൂടുതൽ ചെയ്യുന്നത് നല്ലതല്ല വാഗ്ദാനങ്ങൾ പാലിക്കാനായിട്ട് പിന്നീട് നിങ്ങൾ കൂടുതലേറെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരാം അശ്രാന്ത പരിശ്രമം മൂലം നഷ്ടം ഒഴിവാക്കി നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ ഒരു വർഷം കഴിയുന്നതാണ് കേസുകളിലൊക്കെ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യത്തിൽ പല പാകപ്പിഴകളും വരാതിരിക്കാൻ പെരുമാറ്റവും സംസാരവും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക കോടതി ഇവിടെ എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യവും ചിലപ്പോൾ ദാമ്പത്യത്തിൽ ഉണ്ടാകാം കുടുംബ കോടതിയിലൊക്കെ എത്തേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകാം വരുമാനം വർദ്ധിക്കുന്നത് മൂലം പല ചിലവുകളും അധികരിക്കുന്നതാണ് മാതാവിൻ്റെ രോഗം ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനോവിഷമവും സാമ്പത്തിക ചിലവും വർദ്ധിക്കുന്നതാണ് ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുന്നതാണ് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നല്ലത് കുടുംബത്തിൽ ചിലവുകൾ വർദ്ധിക്കുന്നതും കർഷകർക്ക് നല്ല ആദായം പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരികൾ കച്ചവടക്കാർ ഇവർക്ക് അനുകൂലമായ സമയമല്ല കുടുംബ അംഗങ്ങളുമായിട്ട് ചേർന്ന് കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് ചേർന്ന് സന്തോഷപ്രദമായ പല സന്ദർഭങ്ങളും നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നതാണ് ഭൂമിയിൽ ക്രയവിക്രയം വസ്തുവിലെ ക്രയവിക്രയം കൊടുക്കലോ വാങ്ങലുകളൊക്കെ ലാഭമുണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷം ഉണ്ടാകുന്നതും ഷെയർ മാർക്കറ്റ് അതുപോലെ തന്നെ ലൗഹ കച്ചവടത്തിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വൻ നഷ്ടം വന്നു ചേരാം സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതായിരിക്കും അവിടെ തന്നെ ഉന്നത ജോലി വിദേശത്ത് തന്നെ ഉന്നത ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതായത് വിദേശത്ത് ഉള്ളവരും അവിടെ തന്നെ ജോലി നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്നവർക്കൊക്കെ അവിടെ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും ചെറുതാണെങ്കിലും അവിടെ ഒരു ജോലി കിട്ടാനൊക്കെയുള്ള സമയം വന്നുചേരുന്നുണ്ട് സൽകീർത്തിയും അംഗീകാരവും കലാകാരന്മാർക്ക് ഉണ്ടാകുന്നതാണ് ഔചിത്യ ബോധത്തോടു കൂടിയുള്ള പല തീരുമാനങ്ങളും ഉചിതമായിരിക്കുകയും അപകടങ്ങളിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് പല മാറ്റങ്ങളും വന്നു ചേരുന്നതും പ്രതിബന്ധങ്ങളെ സാമ്പത്തിക പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമൊക്കെ നിങ്ങളുടെ ആത്മധൈര്യം കൊണ്ട് നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുന്നതാണ് സാമ്പത്തിക കാര്യത്തിൽ അയവ് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എല്ലാ പ്രവർത്തനത്തിലും ഈശ്വരാനുഗ്രഹം തേടുന്നത് നന്നായിരിക്കും വിജയത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പല ദോഷങ്ങളും ഇല്ലാതിരിക്കാനായിട്ട് ശി കൃഷ്ണ പ്രീതി കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം പക്കപ്പുറ പാൽപ്പായ സർച്ചന തുളസിമാല ഇവ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷാനുഗ്രഹങ്ങൾ ദോഷ മാറുന്നതിനും ഈശ്വരാനുഗ്രഹം തേടുന്നതിനും നല്ലതാണ്